So we'll be continuing with mattresses. അപ്പോൾ എന്താണ് മാട്രസസ് നിങ്ങൾക്ക് അറിയുന്നത്? അപ്പം നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക്ലിസ്റ്റിനെ കുറിച്ചാണ്. ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്ന ചെക്ക്ലിസ്റ്റും റേറ്റഡ് സ്കെയിലിൽ എഴുതുന്ന ചെക്ക്ലിസ്റ്റും. ഇനി ഈ കാര്യങ്ങൾ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയിരിക്കുന്നതും വെയ്റ്റഡ് സ്കെയിലായിട്ട് എഴുതിയിരിക്കുന്നതും ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് എഴുതി വെക്കുന്നതാണ്. വെയ്റ്റഡ് സ്കെയിൽ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇതേ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആ മെത്തേഡാണ് ഇപ്പം മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് മെട്രിക്സ് എന്താണെന്ന് അറിയാം, അറിയാമായിരിക്കണമല്ലോ. മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റോസ് ആൻഡ് കോളംസ് ഉള്ള, അതിനകത്ത് ഓരോ എലമെന്റും നമ്മൾ മാത്തമെറ്റിക്കൽ ആണെങ്കിൽ ഡിജിറ്റ്സ് എഴുതി പോകുന്ന ഒരു സിസ്റ്റമാണ്. റോസും ഉണ്ട് കോളംസും ഉണ്ട്. അതിനകത്ത് ഓരോ കള്ളിയിലും വരത്തക്ക രീതിയിൽ നമ്മൾ ഡിജിറ്റുകളോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻസോ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ട് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു ഇതുണ്ട്. മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മുടെ പണ്ട് പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവം തന്നെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ടാബുലാർ കോളത്തിലാണ്. That is, it has rows and columns, and inside the rows and columns, we represent the whole system of procedures or whatever be the impacts or steps or areas in such a manner that it is easily recognizable and identifiable. And it is represented in a shorter manner. വെച്ചി കൂടെ ചെറിയ രീതിയിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മളിവിടെ മെട്രിസസ് എന്ന് പറയുന്നത്. അതായത് റോസ് ആൻഡ് കോളംസിൽ ഓരോ റോയിലും ഓരോ കോളത്തിലും വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കുന്നു. അപ്പം ഇത് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് മെട്രിക്സും ഉണ്ട്, വെയ്റ്റഡ് സ്കെയിൽ മെട്രിസസും ഉണ്ട്. അപ്പോൾ മെട്രിസസ് എന്ന് പറയുമ്പോൾ പിന്നെയുണ്ട് സിംബോളിക് ആൻഡ് പ്രസന്റേഷൻ മെട്രിസസും പറഞ്ഞൊരു മെട്രിസസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനകത്ത് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ രീതിയിലെ വ്യത്യാസം അനുസരിച്ചാണ് പലതരം മെട്രിസസ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് മെട്രിസസ് ആണെങ്കിൽ നമുക്കറിയാം റോസ് ആൻഡ് കോളംസ് റെപ്രസെൻറ്റേഷൻ ആണ് മെട്രിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റോസ് ആൻഡ് കോളം റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ റോയിലും ഓരോ കോളത്തിലും കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അത് ഡിസ്ക്രിപ്റ്റീവ് മെട്രിക്സ്. ഇനി സിംബോളിക് റെപ്രസെന്റേഷൻ പ്രസന്റേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്ഷൻ അതിന് പകരം നമ്മുടെ റോയിലും കോളത്തിലും സിംബൽസ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ചെറിയ ഗ്രേറ്റർ ദാന് പകരം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കുന്നു. അങ്ങനെ മാത്തമാറ്റിക്കൽ ആയിരിക്കുന്ന സിമ്പിൾസ് അല്ലെങ്കിൽ ഒരു വേർഡിന് പകരം ഒരു ലെറ്റർ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഏറ്റവും താഴെ ഈ ലെറ്റർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ കോഡ് നമ്മൾ എഴുതുന്നതൊക്കെ. അപ്പൊ അതുപോലെ എന്തെങ്കിലും സിമ്പിൾസോ എന്തെങ്കിലും ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻസോ ഒക്കെ ഉപയോഗിച്ച് സിംബോളിക് ആയിട്ട് ഈ മെട്രിസസ് രീതിയിൽ ഈ വക കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് സിംബോളിക് റെപ്രസെന്റേഷൻ അല്ലെ പ്രസന്റേഷൻ മെട്രിക്സ് ആവും. ഇനി സ്കെയിൽഡ് ഓർ വെയ്റ്റഡ് ഓർ ന്യൂമറിക് മെട്രിസസ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് അല്ല ഇത്, സാധാരണ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ മാത്തമെറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന മെട്രിക്സുമായിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. എന്നാൽ അതേപോലത്തെ ഒരു അപ്രോച്ചാണ്, അതേപോലെയൊക്കെ എഴുതി വെക്കുന്ന ഒരു രീതി. അല്ലാതെ മെട്രിക്സ് മെത്തേഡ് എന്ന് മെട്രിസസ് എന്ന് പറഞ്ഞാലും മാത്തമെറ്റിക്കൽ നോഹൗവിലുള്ള മെട്രിക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. ആ റെപ്രസെൻറ്റേഷൻ രീതി കടമെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനിങ്ങനെ ഒരു പേര് വന്നത്. അപ്പൊ സ്കെയിൽഡ് വെയ്റ്റഡ് ഓർ ന്യൂമറിക് മെട്രിസസ്, ഇതേ മെട്രിക്സിനകത്ത് ഡിസ്ക്രിപ്റ്റീവിന് പകരം നമ്മൾ സ്കെയിൽസ് വെയ്റ്റഡ് സ്കെയിൽ ഉപയോഗിച്ച് ക്വാണ്ടിഫിക്കേഷൻ നടത്തി നേരത്തെ പറഞ്ഞ കണക്ക് ഓരോരോ ഇത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽഡ് ഓർ വെയ്റ്റഡ് ഓർ ന്യൂമറിക്
മെട്രിസസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. നമ്മൾ ഈ റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ, ഇതിനകത്ത് മെട്രിക്സിനകത്ത് റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ സൈൻ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ നമുക്കിവിടെ ഉപയോഗിക്കാം. കാരണം പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ എന്നൊക്കെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കാം. പിന്നെ ക്വാണ്ടിഫിക്കേഷനിലും മാഗ്നിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ, ഇതിന്റെ സിവിയറിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പെട്ടെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, എഴുതി വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ റിവേഴ്സിബിലിറ്റി, ഇറിവേഴ്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡയറക്ഷനിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടു പോയാൽ അത് തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ സാധ്യമാണോ, റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ, അല്ലെങ്കിൽ പ്രോസസ്സസ് ആണെങ്കിൽ പ്രോസസ്സസ്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം ഫോർവേഡ് ഡയറക്ഷനിലും ബാക്ക്വേർഡ് ഡയറക്ഷനിലും ഒക്കെ സാധിക്കുമോ ഇല്ലയെന്നുള്ളത് ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സൈൻ ഉപയോഗിച്ചാൽ മതി. പിന്നെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പ്രിവാലൻസ് എന്ന് പറയുന്ന സംഭവം, അതായത് ക്യുമുലേറ്റ് എന്താണ് ക്യുമുലേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടോം ആൻഡ് ജെറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് ഒരു ചെറിയ അറ്റത്തെ സംഭവത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് കണക്കെ കണക്കെടുത്ത് അങ്ങേയറ്റത്ത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ ടോം ആൻഡ് ജെറി കണ്ടിരിക്കുന്നതാണ്. അതേപോലെ പ്രകൃതിക്കുമുണ്ട്, ഒരു ചെറിയ അനക്കം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വലിയ ഭൂകമ്പം, ഭൂകമ്പം ഉണ്ടായ ഡാം പൊട്ടിയ പ്രളയമായി, പ്രളയം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ, ഇവിടെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി, ഈ ഓരോ പ്രോസസ്സിന്റെയും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെയും ഡ്യൂറേഷൻ എത്രത്തോളം നേരം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം. ഫ്രീക്വൻസി എത്ര പ്രാവശ്യം, ഒരു ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു കൊല്ലത്തിലൊക്കെ എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ളത് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ റിസ്ക്കുകൾ, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മളിവിടെ ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, എവിടെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള ഇതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിച്ച്, അല്ലെങ്കിൽ അതൊക്കെ ജഡ്ജ് ചെയ്ത് അതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇത് ഓരോരോ എൻവയോൺമെന്റൽ കമ്പണന്റും ആയിട്ട് റിലേറ്റ് ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ റെപ്രസെന്റേഷൻ കൊണ്ട് സാധിക്കും. പിന്നെ മിറ്റിക്കബിലിറ്റി ഹിയർ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കത്തക്ക രീതിയിൽ റെപ്രസെന്റേഷൻ നടത്താനും നമുക്ക് മെട്രിക്സ് മെത്തേഡ് കൊണ്ട് സാധിക്കും. മിറ്റിക്കബിലിറ്റി, മിറ്റിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ആർ ഫൗണ്ട് ആൻഡ് സോൾവ്ഡ്. അത് മിറ്റിക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു മിറ്റിഗേറ്റിംഗ് ദ ഇൽ ഇഫക്ട്സ്, അതായത് എന്തൊക്കെ ഇൽ ഇഫക്ട്സ് ഉണ്ടാകാം അതൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നിൽക്കാനുള്ള പ്രൊസീജിയേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും മൊത്തത്തിൽ, കാരണം ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ രീതി കൊണ്ടാണ് നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. പിന്നെ മെട്രിക്സ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു, സാധാരണയായിട്ട് ജനറൽ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, എങ്കിലും ഇവിടെ നമുക്ക് ഒരു മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സിമ്പിൾ ന്യൂമറിക് മെട്രിക്സ്, സ്കെയിൽഡ് മെട്രിക്സ്, ദ കമ്പോണന്റ് ഇൻട്രാക്ഷൻ മെട്രിക്സ്, അങ്ങനെ മൂന്ന് തരം മെട്രിക്സസ് വേറെ രീതി പറഞ്ഞാലും ഉണ്ട്. അപ്പൊ സിമ്പിൾ ന്യൂമറിക്കൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഷോയിങ് ദ ഡിഗ്രി ഓഫ് ഇമ്പാക്ട് ഓർ ഹെൽപ്പ് ഇൻ മേക്കിംഗ് എ കമ്പാരിസൺ, അതായത് ന്യൂമറിക്കൽ വാല്യൂ ആഡ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ഡിസ്ക്രിപ്റ്റീവ് മെട്രിക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളം വരും, അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട്,
ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് എഴുതുമ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സ് തമ്മിലുള്ള കമ്പാരിസണും ഇവിടെ നമുക്ക് സാധ്യമാണ്. സ്കെയിൽഡ് മെട്രിസസ്, സ്കെയിൽഡ് മെട്രിസസ് എന്ന് പറയുമ്പോൾ വെയ്റ്റഡ് സ്കെയിലാണ് അവിടെ വരുന്നത്. ഇവിടെ എന്താ പറയുക, 1 to 10 നമ്പേഴ്സ് നമുക്കിവിടെ ഓരോരോ ഇമ്പാക്റ്റിന്റെ ഇതിന് ആട്രിബ്യൂട്ട് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വെയ്റ്റഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഇമ്പാക്റ്റുകൾ നമുക്കിപ്പോ നോ ഇമ്പാക്ട്, ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല എന്നാണെങ്കിൽ അതിനെ 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നെഗ്ലിജിബിൾ ഇമ്പാക്ട് ആണ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. മൈനർ ഇമ്പാക്ട് ആണെങ്കിൽ ഇവിടെ 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. മോഡറേറ്റ് ഇമ്പാക്ട് ആണെങ്കിൽ ഇവിടെ 3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. മേജർ ഇമ്പാക്ട് ആണെങ്കിൽ 4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. വളരെ സിവിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ 5 എന്നും റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ബെനിഫിഷ്യൽ ഇമ്പാക്ട് ആണെങ്കിൽ നമുക്കിവിടെ പോസിറ്റീവ് സൈൻ ഉപയോഗിക്കാം. ഇനി നെഗറ്റീവ് ഇമ്പാക്ട് ആണെങ്കിൽ നെഗറ്റീവ് സിംബലും നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ വെയ്റ്റഡ് സ്കെയിൽ ന്യൂമറിക്കൽ മെട്രിക്സ് ആയി. ഇനിയുള്ളത് കമ്പോണന്റ് ഇന്ററാക്ഷൻ മെട്രിക്സ് ആണ്. ഈ പേരിനകത്ത് തന്നെ ഉണ്ട്, ഈ മെട്രിക്സിനകത്ത് വരുന്ന കമ്പോണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഉള്ള മെട്രിക്സ് അറേഞ്ച്മെന്റ് റെപ്രസെന്റേഷൻ ആണ് ഇതെന്നുള്ളത് നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഒരു കമ്പോണന്റ് ഇന്ററാക്ഷൻ മെട്രിക്സിൽ ദ എൻവയോൺമെന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ലിസ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ കമ്പോണൻസ് അറേഞ്ച് അലോങ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ആക്സസ്. അപ്പൊ നമ്മൾ ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സസും ഉണ്ട്, വെർട്ടിക്കൽ ആക്സസും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ ഇങ്ങനെ രണ്ട് ആക്സസിൽ കൂടി ഇത് റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ ഇതിനെ കമ്പോണന്റ് ഇന്ററാക്റ്റീവ് മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കും. വലിയ മെട്രിക്സസ് ഒക്കെ ആണെങ്കിൽ ഇത് വളരെ ടീഡിയസ് ജോബ് ആയിരിക്കും. ഒരു കമ്പ്യൂട്ടർ ഒക്കെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കേസിൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിലെ ഈ രണ്ട് ആക്സസിലും റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷനും വേരിയേഷനും ഒക്കെ അവിടെ നമുക്ക് കാണിക്കാൻ എളുപ്പമായിരിക്കും, രണ്ട് ആക്സസ് വരുന്നുണ്ട്. ഇനി ഈ മെട്രിക്സ് അപ്രോച്ചിന് അഡ്വാൻറ്റേജസ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ അതൊക്കെ നമുക്കൊന്ന് കാണാം. എ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആസ് എ ബെറ്റർ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. അപ്പൊ നമുക്കറിയാം റോസും കോളംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിനൊരു ബെറ്റർ വ്യൂ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്കത് കാഴ്ച കണ്ടു നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് വളരെ നല്ലതാണ്. മെട്രിക്സ് സ്ട്രക്ചർ അലോസ് ഫോർ സ്പെക്കുലേഷൻ ഓഫ് ഇമ്പാക്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾദോ ഇൻ എ സബ്ജക്റ്റീവ് വേ. അപ്പൊ പല ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കും. ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഈസിലി അണ്ടർസ്റ്റുഡ് സമ്മറി. അപ്പൊ ഇതിന്റെ സമ്മറി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് ബട്ട് വെൽ ഡിഫൈൻഡ് അപ്രോച്ച്. ജനറൽ ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഇത് വെൽ ഡിഫൈൻഡ് ആണ് സംഭവം. ഇറ്റ് ഈസ് എൻ ഈസിലി പെർഫോം പ്രോസസ് വിച്ച് ക്യാൻ സ്പെസിഫൈ ദ ഓവറോൾ ക്യാരക്ടർ ഓഫ് എ പ്രോജക്ട് ഏർലി ഇൻ ദ ഡിസൈൻ ഫേസ്. അതായത് ഡിസൈൻ നമ്മൾ എന്താ പറയുക, ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളുടെയൊക്കെ കുറച്ച് ലാസ്റ്റ് ആയിട്ട് നടക്കോ അല്ലെങ്കിൽ ഇനീഷ്യലായിട്ട് വരുന്നതല്ല ഡിസൈൻ ഫേസ്. അപ്പൊ ഡിസൈൻ ഫേസിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് സാധിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ മെട്രിക്സസ് ഹാവ് ലോ റിസോഴ്സ് റിക്വയർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ വലിയ കമ്പ്യൂട്ടേഴ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ റിസോഴ്സ് ആയിട്ട് ഭയങ്കര വലിയ മെമ്മറിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു റെപ്രസെന്റേഷനെ സപ്പോർട്ട് ചെയ്യാൻ അത് ഡീകോഡ് ചെയ്യാൻ അത് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് റിസോഴ്സസ് വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ അതില്ല. ലിമിറ്റേഷൻസ് ഓഫ് മെട്രിക്സ് അപ്രോച്ച്. അപ്പൊ മെട്രിക്സ് അപ്രോച്ചിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അൺലെസ് വെയ്റ്റ് സ്കെയിൽഡ് ഇമ്പാക്ട് സോഴ്സ് ആർ യൂസ്ഡ് ദ കമ്പാരിസൺ ഓഫ് മെനി പ്രോജക്ട് ഓൾട്ടർനേറ്റീവ്സ് ഇസ് ഡിഫിക്കൽട്ട്. അതായത് പ്രോജക്ടിന്റെ പല ഓൾട്ടർനേറ്റീവ്സ് തമ്മിൽ അത് ഉള്ള അതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സ്കെയിലിംഗ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് സ്കോർസ് കൺ
contained in a matrix is also not a tractable proposition. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്കെയിലിംഗ് എന്ന് പറയുന്നു, സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ സ്കോറുകളായിട്ട് എഴുതി ഇതിന്റെ സ്കെയില് വെയിറ്റഡ് സ്കെയിലാണല്ലോ, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെന്റ്, ഇപ്പം ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ വായിക്കുന്ന ആൾ മനസ്സിലാക്കി എടുക്കുന്നത്, അതായത് ജഡ്ജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വേരിയേഷൻ വന്നേക്കാം ഉദ്ദേശ കാര്യമല്ലാതെ ചെറിയ. പിന്നെ ദർ ഈസ് ലിറ്റിൽ ഓപ്പർച്യൂണിറ്റി ഫോർ ക്വാണ്ടിഫിക്കേഷൻ, കാരണം വെയ്റ്റഡ് സ്കെയിൽ ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും മെട്രിക്സിലെ റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് ഓരോ റോയിലും ഓരോ കോളത്തിലും കാര്യങ്ങൾ എഴുതേണ്ടി വരുന്നതുകൊണ്ട് ആ ഒരു ക്വാണ്ടിഫിക്കേഷനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ കുറവാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക്സ് ആണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നെറ്റ്വർക്ക് കേട്ടാൽ തന്നെ അറിയാം, നെറ്റ്വർക്ക് ഒരു നെറ്റ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പല കമ്പോണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ കുറെ ലിങ്കുകൾ കാണും, ഫ്ലോ ചാർട്ട് ഒക്കെ ഒരു തരം നെറ്റ്വർക്കാണ്. അപ്പൊ നെറ്റ്വർക്ക്സ് ആർ ഫ്ലോ ഡയഗ്രാംസ് വേർ ലിങ്ക്സ് ആർ ഷോൺ ടു ഷോ ഡയറക്ഷണൽ ഡയഗ്രാംസ് ഇൻ ദ സീക്വൻസ് ഓഫ് ഒക്കറൻസ് വേർ ദ ഇമ്പാക്ട്സ് ദാറ്റ് ഫോളോ എ പർട്ടിക്കുലർ സ്റ്റെപ്പ് ആർ ഹൈലൈറ്റഡ്. അതായത് ഒരു ഫ്ലോ ഡയഗ്രാം ആണ് നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ആക്ടിവിറ്റീസും കാണും അതിന്റെ ഇമ്പാക്റ്റുകളും കാണും, അത് തമ്മിലും ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ടാവും. അപ്പൊ ആ കണക്ടിവിറ്റി ഉണ്ടാവും, അത് ഓരോ ആക്ടിവിറ്റി തമ്മിലും കണക്ടിവിറ്റി ഉണ്ടാവും, ഓരോ ഇമ്പാക്റ്റുകൾ ഏത് ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്നതെന്ന് കാണിക്കാൻ കണക്ടിവിറ്റി ഉണ്ടാവും, ഇമ്പാക്റ്റുകൾ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ ആരോസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഒരു നെറ്റ്വർക്കായിട്ട് കാണിക്കുന്നതിനെ നെറ്റ്വർക്ക് മെത്തേഡ് എന്ന് പറയുന്നു. സെക്കൻഡറി ഇമ്പാക്ട്സ്, സെക്കൻഡറി ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ട് അതിൽ നിന്നുണ്ടാവുന്ന അടുത്ത ഇമ്പാക്ട് ആണ് സെക്കൻഡറി ഇമ്പാക്ട് എന്ന് പറയുന്നത്. മെട്രിക്സ് മെത്തേഡിൽ കാണിക്കുന്നവർക്ക് ഇവിടെ സെക്കൻഡറി മെത്തേഡിന് സെക്കൻഡറി ഇമ്പാക്ട്സ് ഡയറക്റ്റ് ആയിട്ട് കാണിക്കാൻ പാടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കൂടിയാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഫ്ലോ ഡയഗ്രത്തിൽ കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതെഴുതി ഒരു ആരോ വരച്ചു, പെസ്റ്റിസൈഡ് കണ്ടാമിനേറ്റഡ് സോയിൽ കണ്ടാമിനേറ്റ്സ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ കണ്ടാമിനേറ്റ്സ് ഗ്രൗണ്ട് വാട്ടർ, അപ്പൊ അതൊരു ആരോ. ഇനി കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ അഫക്ട്സ് ഹ്യൂമൻ ഹെൽത്ത്, ഓക്കെ ആരോ. അത് കഴിഞ്ഞ് അടുത്ത ആരോ കണ്ടാമിനേറ്റഡ് സോയിൽ റെഡ്യൂസസ് ക്രോപ്പ് യീൽഡ്, അതിൽ നിന്ന് ഒരു ആരോ വരച്ചു കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് സോയിൽ പൊലൂട്ട്സ് സർഫസ് വാട്ടർ ത്രൂ റൺ ഓഫ്, അതിൽ നിന്ന് ഒരു ആരോ വരച്ച അഫക്ട്സ് അക്വാട്ടിക് ബയോട്ട, അതിൽ നിന്ന് ഒരു ആരോ വരച്ച ഡിക്രീസസ് യീൽഡ് ഓഫ് ഫിഷ്, ഫിഷിന്റെ യീൽഡ് കുറയും. അപ്പൊ അങ്ങനെ 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 ആരോ വരച്ച് പോകുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് മാത്രം. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഒരുപാട് ഏരിയ വേണം, പേപ്പർ കൺസ്യൂം ചെയ്യും. പ്രസന്റേഷൻ മെട്രിക്സസ് ക്യാൻ ഓൺലി ക്ലിയർലി ഷോ ദ പ്രൈമറി ഓർ ഫസ്റ്റ് ഓർഡർ ഇമ്പാക്ട്സ് വിത്തിൻ എനി പർട്ടിക്കുലർ ആക്ടിവിറ്റി കമ്പോണന്റ് ഫ്രെയിംവർക്ക്. ഇറ്റ് ഈസ് പോസിബിൾ ഹൗവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഹയർ ഓർഡർ ലിങ്കേജസ് ഇൻ ടു ഡയമെൻഷൻസ് ബൈ യൂസിങ് നെറ്റ്വർക്സ്. അതായത് ടു ഡയമെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് ടു ഡയമെൻഷനൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ. പിന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ലേറ്റ് നെറ്റ്വർക്സ് ഇൻ ടു മാത്തമെറ്റിക്കൽ മോഡൽ ഫോർ എ മോർ ക്വാണ്ടിറ്റേറ്റീവ് ജഡ്ജ്മെന്റ്. അതായത് മാത്തമെറ്റിക്കൽ മോഡൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാത്തമെറ്റിക്കൽ മോഡൽ ആയിട്ട് ഈ നെറ്റ്വർക്കിലെ ഡാറ്റ മാത്തമെറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അതായത് ചില കാര്യങ്ങൾ സിമുലേഷൻ മാത്തമെറ്റിക്കൽ മോഡൽ എന്നൊക്കെയുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അതായത് ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇക്വേഷൻസിൽ ഓരോരോ കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് മാത്തമെറ്റിക്കൽ മോഡൽ. മാത്തമെറ്റിക്കലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മോഡല്, ആ മോഡല് മാത്തമെറ്റിക്കൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ മോഡല് വർക്ക് ചെയ്ത് കിട്ടുന്ന ഉത്തരം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പൊ അതിലേക്കൊക്കെ നെറ്റ്വർക്കിലെ ഡിസ്ക്രിപ്ഷൻസ് നോക്കി നമുക്ക് മാത്തമെറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത്. ഇനി ഇതിനുള്ള ലിമിറ്റേഷൻസ്, വൺ ഓഫ്
of the main limitations of the Rentrop method is that since impacts are not scored in any quantitative way, the comparison of project alternative is not readily achieved. അതായത് നമ്മൾ നേരത്തെ കേസിലൊക്കെ പറഞ്ഞിരുന്നത് കമ്പാരിസൺ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഓൾട്ടർനേറ്റീവ്സിന്റെ കമ്പാരിസൺ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ ഓൾട്ടർനേറ്റീവ്സിന്റെ കമ്പാരിസൺ അത്ര എളുപ്പമല്ല. എ സ്പേഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് ഇമ്പാക്ട്സ് ഇസ് നോട്ട് പോസിബിൾ. ഇനി ഇമ്പാക്ട്സിന്റെ മാത്രമായിട്ട് ഒരു റെപ്രസെന്റേഷൻ സ്പേസിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. ഇനി അടുത്തത് നെറ്റ്വർക്ക്സും കഴിഞ്ഞു, കണ്ടു ചെക്ക്ലിസ്റ്റ് കണ്ടു, മെട്രിക്സ് കണ്ടു, നെറ്റ്വർക്ക് കണ്ടു. ഇനി അടുത്തെന്ന് പറയുന്നത് ഓവർലേസ്. ഓവർലേ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താണ്? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ലേ ചെയ്തു വരുന്നു, ഓവർലേ മുകളിൽ ലേ ചെയ്യുന്നു. അപ്പോ ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പല ലെയറായിട്ട് ചില കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ലെയറിൽ ഒരു കൈൻഡ് ഓഫ് ഡാറ്റ, അതിന്റെ പുറത്തോട്ട് അതൊരു ഒപ്പേക്ക് ആയിരിക്കുന്ന ഷീറ്റിൽ കാണിച്ചിരിക്കുന്നു. ഇനി ട്രാൻസ്പെയറന്റ് ആയിരിക്കുന്ന വേറൊരു പേപ്പറിൽ വേറെ കുറെ കാര്യങ്ങൾ കാണിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ ഈ ട്രാൻസ്പെയറന്റ് ആയിരിക്കുന്ന പേപ്പർ എടുത്ത് ഈ ഒപ്പേക്ക് ആയിരിക്കുന്ന പേപ്പറിന്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ പുതിയൊരു റെപ്രസെന്റേഷൻ വരും. അതായത് മുകളിൽ വെച്ചിരിക്കുന്ന ഓവർലേയിലുള്ള ഡാറ്റയും താഴെയുള്ള പേപ്പറിലെ ഡാറ്റയും ഒരുമിച്ച് കാണത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്. ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം, അവർ പിക്ചർ എന്ന് പറയുന്ന പല ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു ലെയറിന്റെ പുറത്ത് അടുത്ത ലെയർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട് അത് ആ ലെയർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇത് എല്ലാ ഡാറ്റയും കൂടെ ഒന്നിച്ചൊരു പേപ്പറിൽ എഴുതേണ്ട കാര്യമില്ല. അതാണ് സത്യത്തിൽ ഈ ഓവർലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കാരണം എല്ലാ ഡാറ്റയും കൂടെ ഒരു പേപ്പറിൽ എഴുതേണ്ട കാര്യവും ഇല്ല. ഒരുപാട് ഡാറ്റ തമ്മിലുള്ള ബന്ധം അറിയാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാലും മതി, എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് വെച്ചാലും മതി. അതാണ് സത്യത്തിൽ ഓവർലേ. ഇൻ ഷോർട്ട്, ടു ബി മോർ ട്രാൻസ്പെറന്റ്, ഇറ്റ് ഈസ് വെരി ടു ബി മോർ ട്രാൻസ്പെറന്റ് ടു ഐഡന്റിഫൈ, പ്രെഡിക്ട്, അസൈൻ റിയാക്റ്റീവ് സിഗ്നിഫിക്കൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇമ്പാക്ട്സ് ഇൻ എ ജിയോഗ്രഫിക്കൽ റെഫറൻസ് ഫ്രെയിം. നിങ്ങൾ മാപ്പൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ റെപ്രസെന്റ് പലതരം ഒരേ മാപ്പ് ഒരേ സ്ഥലം. അതിന്റെ റെയിൽവേ മാപ്പ് വേണമെങ്കിൽ റെയിൽവേ മാപ്പ് എടുക്കാം, എയർ റൂട്ട്സ് വേണമെങ്കിൽ എയർ റൂട്ട്സ് എടുക്കാം, നാവിഗേഷൻ വാട്ടർവേസ് വേണം വാട്ടർവേസ്, അതെല്ലാം ഓരോരോ പേപ്പറിലായിട്ട് കാണിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം. അതേപോലെയാണ് ഈ റെപ്രസെന്റേഷനും ഇവിടെ വരുന്നത്. അപ്പോൾ ഓരോരോ ഇമ്പാക്റ്റുകളും ഓരോരോ ഏരിയകളും ഓരോ ഏരിയ തിരിച്ചുള്ള ഇമ്പാക്റ്റുകളും അവിടെ വരാവുന്ന കാര്യങ്ങളും പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ സെക്ടർ മാത്രമായിട്ട് ആ ഏരിയയുടെ മാപ്പിൽ എവിടൊക്കെ വരുന്നു എന്ന് കാണിക്കാൻ അതാത് ഷീറ്റ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മാപ്പ് ഒരു എക്സാമ്പിൾ ആണ്. ദ മെത്തേഡ് ഓഫ് അക്കോമഡേറ്റിംഗ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, രണ്ട് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റ എല്ലാം ഇങ്ങനെ മാപ്പ് വഴി റെപ്രസെന്റ് ചെയ്ത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ട്രാൻസ്ഫർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ടും മനസ്സിലാക്കാം, ഒരുമിച്ചും മനസ്സിലാക്കാം. അപ്പൊ ഓവർലേ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ. ഇപ്പൊ നമ്മൾ നാല് മെത്തേഡ്സ്, EAM മെത്തേഡ്സ് കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഒന്നുകൂടെ പറയുന്നു, ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്, അല്ല ചെക്ക് ലിസ്റ്റുകൾ, ലിസ്റ്റുകളാണ് ചെക്ക് ചെയ്യാനുള്ളത്. അടുത്തത് മെട്രിക്സ്, മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് നെറ്റ്വർക്ക് ഡയഗ്രാം പോലെ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് ഓവർലേ, ഓവർലേ എന്ന് വെച്ചാൽ ഒന്നിന് പുറകിൽ മുകളിൽ ഒന്നായിട്ട് വെച്ചുള്ള റെപ്രസെന്റേഷൻ. ഈ നാല് രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഇതില് ഈ നാല് മെത്തേഡിലെ എല്ലാ മെത്തേഡ്സും വേണമെങ്കിൽ ഉപയോഗിച്ച് പല സ്ഥലത്തായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മെത്തേഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം. സാധാരണ ഒരു മെത്തേഡ് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന സ്വഭാവം ഇല്ല, ചെറിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇനി എന്നാൽ പോലും ഒരു മെത്തേഡോ രണ്ട് മെത്തേഡോ ഒക്കെ മാത്രമായിട്ട് വേണം ഒതുക്കിപ്പോകാം. സാധാരണഗതിയിൽ ഓരോ ഏരിയയിലേക്കും ഓരോരോ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് വളരെ ഹാൻഡി ആയിരിക്കുന്ന ഒരു ടൂളായിട്ട് മാറുകയും ചെയ്യും, നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇതോടെ ഈ ടോപ്പിക്ക് ഇവിടെ നന്ദി.
നമസ്കാരം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനായിട്ട് അതുവരെ എല്ലാവർക്കും ബൈ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ബൈ, സീ യു.